ഹർത്താൽ ഒരു ശീലമായി. നോട്ട് പിൻവലിക്കലിനും സഹകരണ മേഖലയിലെ നിയന്ത്രണങ്ങൾക്കും എതിരെയുള്ള LDF ഹർത്താൽ നാളെയാണ്. ഹർത്താലിന് പിന്തുണ നൽകാതെ MLA മാരെ അണിനിരത്തി UDF രാജ്ഭവൻ പിക്കറ്റ് ചെയ്യും. ഇടത് വലത് മുന്നണികൾ ജനത്തെ പറ്റിക്കുകയാണെന്ന നിലപാടിലാണ് BJP. നോട്ട് പിൻവലിക്കലിലും സഹകരണ പ്രതിസന്ധിയിലും ഒറ്റക്കെട്ടെങ്കിലും പ്രതിഷേധ വഴിയിൽ സംസ്ഥാനത്ത് ഇടതും വലതും രണ്ട് തട്ടിൽ. ഇടതിന്റെ സംയുക്ത സംരക്ഷണത്തിൽ തർക്കം മൂലം കൈകൊടുക്കാത്ത UDF ഹർത്താലിനുമില്ല. സംസ്ഥാനത്തിന്റെ ശക്തമായ പ്രതിഷേധം പ്രകടിപ്പിക്കാനുള്ള മാർഗമെന്ന നിലയ്ക്കാണ് LDFന്റെ ഹർത്താൽ പ്രഖ്യാപനം. എന്നാൽ നോട്ടിൽ കുടുങ്ങുന്ന ജനത്തെ ഹർത്താൽ കൂടുതൽ വലയ്ക്കുമെന്ന നിലപാടിലാണ് UDF. സാധാരണഗതിയിൽ സംസ്ഥാനത്തെ അംഗീകരിക്കുന്ന മര്യാദ കേന്ദ്ര ഭരണാധികാരികളെല്ലാം പാലിച്ചു പോകുന്നു. പക്ഷേ തനിക്കതൊന്നും ബാധകമല്ല എന്ന നിലപാടാണ് പ്രധാനമന്ത്രി സ്വീകരിച്ചത് എന്നാണ്. ഇത് സ്വാഭാവികമായും കടുത്ത പ്രതിഷേധം പ്രകടിപ്പിക്കേണ്ട ഒരു കാര്യമാണ്. ജനങ്ങളുടെ ആ ദുരിതം മൂർച്ഛിക്കാനേ ഹർത്താൽ ഇടവരുത്തൂ എന്നുള്ളത്. RBIക്ക് മുന്നിലെ മന്ത്രിസഭയുടെ സമരവും രാപ്പകൽ സമരവും പിന്നിട്ട് മൂന്നാംഘട്ട പ്രതിഷേധമായ ഹർത്താലിലൂടെ വിട്ടുവീഴ്ചയ്ക്കില്ലെന്നാണ് LDF നൽകുന്ന സന്ദേശം. സംയുക്ത സമരത്തിൽ ഭിന്നാഭിപ്രായമുള്ള UDF നേതാക്കളെല്ലാം ഹർത്താൽ വിരുദ്ധ നിലപാടിൽ ഒറ്റക്കെട്ടാണ്. ബാങ്കുകളെ ഹർത്താലിൽ നിന്നും ഒഴിവാക്കിയെങ്കിലും പ്രയോജനമില്ലെന്നാണ് ഹർത്താലിനെ എതിർക്കുന്ന ചേരിയുടെ മറുപടി. ഇടതും വലതും കൈകോർക്കുന്നതിൽ രാഷ്ട്രീയ ഗുണമുണ്ടെന്ന് കരുതുന്ന BJP രണ്ട് മുന്നണിക്കുമെതിരായ നിലപാട് കടുപ്പിച്ച് നേട്ടം പ്രതീക്ഷിക്കുന്നു. പ്രതിഷേധം പല വഴിയിൽ ശക്തമാകുമ്പോഴും ഡിസംബറിന് മുമ്പ് സഹകരണത്തിൽ ഇളവില്ലെന്ന സൂചനകളാണ് ദില്ലിയിൽ നിന്നും കിട്ടുന്നത്. ശമ്പളത്തിനായി ഈ ആഴ്ച ജീവനക്കാർ ഒന്നടങ്കം ബാങ്കിലേക്കെത്തുന്നതോടെ പ്രതിസന്ധി കനക്കുമെന്ന ആശങ്കയും ശക്തമാണ്. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.